നമസ്കാരം, ഞാൻ വിനി. യൂസ്ഫുൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂസ്ഫുൾ ടിപ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ്, ലേഡീസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വീണ്ടും ഒരു ബോൾഡ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് നൺ അതർ ദാൻ വെജൈനൽ ഡിസ്ചാർജ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഓ മൈ ഗോഡ്, ഇതിനെക്കുറിച്ച് എന്താ സംസാരിക്കാൻ പോണേ എന്നല്ലേ ചിന്തിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മോള് മെച്യൂർ ആയിട്ട് ഉള്ള ഒരു മോൾക്ക് നിങ്ങൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളും കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വെജൈനൽ ഡിസ്ചാർജ്? വെജൈന എന്ന് പറയുന്ന ഒരു ഓർഗൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നല്ലപോലെ എല്ലാവർക്കും അറിയാം. അത് നമുക്ക് അറിയാതെ പോകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് മാത്രമാണ് ഒരു ഓർഗൻ, നമ്മുടെ ലേഡീസിന്റെ ഉള്ളിലുള്ള ഒരു ഓർഗൻ, അത് മാത്രമാണ് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഓർഗനാണത്. അത് സ്വയം അതിനെ തന്നെ വൃത്തിയാക്കി വെക്കും. അതിന്റെ ഒരു 50% അത് സ്വയം ചെയ്യും. ബാക്കിയുള്ള 50% ആണ് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്. അപ്പൊ ആ 50% അത് എന്ത് ചെയ്യുന്നു? അത് അതിന്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന്റെ ഉള്ളിലേക്ക് ബാക്ടീരിയാസ് ഇല്ലെങ്കിൽ എന്താ പറയാ, ഇൻഫെക്ഷൻസ് വരാതെ അതിനെ സൂക്ഷിക്കുന്നു. എല്ലാം അത് തന്നെ സ്വയം 50% നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യുന്നു? ഈ വെജൈനൽ ഡിസ്ചാർജസ് ആണ് അത് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോ വെജൈന സ്വയം ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ആണ് ഈ ഡിസ്ചാർജ് എന്നുള്ള ഒരു ലെവലിലേക്ക് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ തരം ഡിസ്ചാർജസ് ഉണ്ട്? ഒരുപാട് തരം ഡിസ്ചാർജസ് ഉണ്ട്. അതിൽ എല്ലാ ഡിസ്ചാർജും ഒരുപോലെയല്ല, എല്ലാ ഡിസ്ചാർജ് വരുന്നതും ഒരുപോലെ വിചാരിച്ചിരിക്കരുത്. ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഡിസ്ചാർജുമാണ്. ബിക്കോസ് വെജൈന നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ് ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ വരുന്നത്. നിങ്ങൾ എന്നും ഒരു സ്ത്രീ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, പ്ലീസ് കീപ് ആ ഒരു വെജൈന എന്ന് പറയുന്ന ആ ഒരു ഓർഗനെ എന്നും നല്ല രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഓർഗനാണത്. ഓക്കെ, അതിൽ എന്ത് ചേഞ്ചസ് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ. പല ഇൻഡിക്കേഷൻസ് ആണ് അത് നമുക്ക് തരാം. ഫസ്റ്റ്, എന്താണ് നമ്മൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ചില കളേഴ്സ് ഉണ്ട് വെജൈനയില്. അതായത് ക്ലിയർ ലിക്വിഡ്, അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്. ഇതിപ്പോ ഒരു പ്രെഗ്നന്റ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാലും ഈ വെള്ളപ്പോക്കുള്ള സ്ത്രീകളും കളർ ചേഞ്ചസ് എന്തെങ്കിലും വരികയാണ് ഞാൻ പറയുന്ന രീതിയിൽ, കളർ ചേഞ്ചസ് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ആ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ കാരണം. പിന്നെ പ്രെഗ്നന്റ് ലേഡീസ് നിങ്ങൾക്ക് ഓബ്വിയസ്ലി ഒരുപാട് ചേഞ്ചസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഒരു നോർമൽ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്. ക്ലിയർ ലിക്വിഡ് എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ, സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ വരുന്ന ലിക്വിഡ്. എപ്പോക്ക് ഇത് വരുന്നു? ഇത് വരുന്നത് ചില സമയത്ത് ചില ലേഡീസിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വരാറുണ്ട്. എല്ലാ ലേഡീസിലും ഇല്ല, എല്ലാ ലേഡീസിലും വേറെ കളറിലാണ് കാണാറ്. ചില ലേഡീസിൽ ഇത് ആ ഒരു ക്ലിയർ ലിക്വിഡ് എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. ഈ ക്ലിയർ ലിക്വിഡ് ഓബ്വിയസ്ലി വരുന്നത് ഒരു ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ. എപ്പോ ഹോർമോണൽ ചേഞ്ച് വരുന്നു? നിങ്ങൾക്ക് സെക്ഷൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു എറോസ് വരുന്ന സമയത്ത്, അറോസിങ് വരുന്ന സമയത്ത് കാണുന്ന ബോഡി കാണുന്ന ഒരു സംഭവമാണ്, ഒരു ലേഡീനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന സംഭവമാണ് വൈറ്റ് ക്ലിയർ, എന്താ പറയുക, സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലിക്വിഡ് വരുന്നത് ആ സമയങ്ങളിലാണ്. പിന്നെ ഒരുപാട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ കാണാറുണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം കൊണ്ട് ഇത് വരുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ, ബിക്കോസ് ഇതൊരു കോമൺ ആയിട്ടുള്ള രീതിയിൽ വെജൈന തരുന്ന ഒരു ഇൻഡിക്കേഷനാണ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ശരി. ഇനി ക്ലിയർ വൈറ്റ് ലിക്വിഡിൽ തന്നെ പലതരം വൈറ്റ് ലിക്വിഡ് ഉണ്ട്.
ഓവുലേഷൻ നടക്കുന്ന സമയത്ത് 90% ഓഫ് ദ ലേഡീസിന് കാണുന്ന ഒരു സംഭവമാണ് ഒരു ലൈറ്റ് വൈറ്റ് കളറിൽ വരുന്ന, ചിലവർക്ക് ജെല്ലി പോലെ തന്നെ വരാറുണ്ട്, ചിലവർക്ക് നല്ല രീതിയിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ വരുന്ന ലിക്വിഡ്. ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ ഓവുലേറ്റിംഗ്. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ചിലവർക്ക് അടിവയറ് വേദനിക്കും, ചിലവർക്ക് ഇതോ പീരിയഡ് ഇപ്പായി എന്നുള്ളൊരു ഫീലിംഗ് വരും. എന്താച്ചാ, ഈ ഡിസ്ചാർജ് വരുന്ന സമയത്ത് സെയിം അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ മെൻസ്ട്രൽ സമയത്ത് ബ്ലഡ് വരുന്നത്, അതുപോലെ തന്നെ ഒരു ഹോട്ട് ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാവും. ഒരു ചൂടോട് കൂടിയിട്ട് എന്തോ ഒരു സംഭവം പുറത്തേക്ക് വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതെല്ലാം ഒരു ഓവുലേഷൻ എന്നുള്ള ഒരു രീതിയിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ക്ലിയർ വൈറ്റ് ജെല്ലി പോലെ ഉള്ള ഒരു നേരിയ വൈറ്റ് കളറിൽ ഉണ്ടാവുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത്. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ അർജന്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത്? നിങ്ങൾ ഡോക്ടറെ കാണേണ്ട സമയം എന്ന് പറയുന്നത് വളരെ ഡാർക്ക് വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ഒരു സംഭവം, പിന്നെ സോഫ്റ്റ് ആൻഡ് ചീസ് പോലെ ഒരു എന്താ പറയാ മഷി ചീസ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ഡിസ്ചാർജ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് എന്നർത്ഥമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിരിക്കണം, ബിക്കോസ് ആ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പടരാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ അത് വൈറ്റ് കളറായി. ഇനിയുള്ളത് ബ്രൗൺ കളർ ഓർ ലൈറ്റ് റെഡ് കളർ. ഇത് എപ്പോഴും ഒരു പീരിയഡ് കഴിഞ്ഞിട്ട് ഒരു 6th or 7th ഡേയിലാണ് നിങ്ങൾക്ക് കാണുന്ന എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, പീരിയഡ് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ബാക്കി വല്ലതും നിൽക്കുന്നുണ്ട്, ആ റെസിഡ്യൂ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്നുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു നോർമലായിട്ട് ഇരിക്കുന്ന ലേഡീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണേ, പക്ഷേ ഈ റെഡ് കളർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് നിങ്ങൾ പീരിയഡ് അല്ലാത്ത സമയത്ത് നോർമലായിട്ട് ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് ഇൻഡിക്കേഷൻ. ഓക്കെ, അടുത്ത കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ, ഡാർക്ക് യെല്ലോ കളർ. ഓക്കെ, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല വളരെ ഫൗൾ ഓർഡർ, അതായത് വൃത്തികെട്ട ഒരു വല്ലാത്തൊരു മണമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ട്. ഓക്കെ, സോ ഈ കളേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ എന്താണ് വജൈനയിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഓൾവേസ് കീപ് ഇറ്റ് ക്ലീൻ. എന്നും വൃത്തിയാക്കി വെക്കേണ്ട ഒരു സംഭവമാണത്. അപ്പൊ എങ്ങനെ വൃത്തിയാക്കി വെക്കുന്നു? നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, അതിലൊക്കെ ഒരുപാട് ഒരുപാട് കെമിക്കൽ കൂടുതലുള്ള സോപ്പുകളാണത്. അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഇത്ര ഹെവി ആയിട്ടുള്ള രീതിയിലുള്ള സോപ്പൊക്കെ നമ്മൾ തട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. സോ അതിന് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരുടെയും ഫാർമസിയിൽ ഇന്റൻസീവ് കെയർ എന്നുള്ള രീതിയിൽ വെജൈനൽ ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടുന്നുണ്ട്, സോപ്പ് ഫ്രീ ലിക്വിഡ്സ് തന്നെയാണത്. അത് യൂസ് ചെയ്യാൻ നോക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവർ വെജൈന വിൽ ബ്രീത്ത് ഫ്രീ, അതായത് ഇറ്റ് വിൽ ബി വെരി വെരി ഫ്രഷ്. ഓക്കെ, അപ്പോ ഓരോ പ്രാവശ്യവും നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അല്ല, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു ബേബി സോപ്പ്, ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ബേബി ലിക്വിഡ്, സോപ്പ് ലിക്വിഡ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ ബെറ്റർ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ, വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന സംഭവങ്ങൾ, നിങ്ങളുടെ മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ആ നിങ്ങളുടെ പെമ്മക്കൾക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബിക്കോസ് എത്രയോ കുട്ടികളുണ്ട് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉടൻ പേടിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ അമ്മമാരെ എന്നുള്ള നിലയിൽ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വെജൈനൽ ഡിസ്ചാർജ് ആയിരുന്നു. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ വിനി സൈനിങ് ഓഫ്. വീണ്ടും ഒരു നല്ല ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. Till then, take care and bye-bye.